എന്റെ പേര് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ് ഈ ലോകത്തുള്ളിൽ ഏറ്റവും വലിയ റിച്ച് റിച്ചാവാൻ പോവുകയാണ് ഈ വേൾഡിന്റെ പേരാണ് എമറൽ ടൈക്കൂൺ ഇവിടെ നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ ഈ വേർഡിലെ ഏറ്റവും വലിയ റിച്ച് ആവാ ഈ മാപ്പിന്റെ സെന്റർ പാർട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ് ഈ വില്ലേജിലാണ് നമ്മൾ ഏറ്റവും വലിയ റിച്ച് ആവാനുള്ളത് അങ്ങനെ നമുക്ക് റിച്ച് ആവാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിനകത്ത് വലിയ ഫാർമേരിയൊക്കെ വാങ്ങിയിടാൻ പറ്റും മൈനിങ്ങിന് പോവാൻ പറ്റും അതല്ലെങ്കിൽ ഫൈറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് ഒരുപാട് പൈസ കിട്ടും അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ വച്ചിട്ട് നമുക്ക് ഇനി പൈസ എങ്ങനെ ഉണ്ടാക്കാന്നാണ് നമ്മൾ ഈ ഒരു വേർഡിൽ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം ഇതൊരു തരാം ഇതൊരു ബെഡറോകക്ഷ് ാണ് അതായത് നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റും ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ വെബ്സൈറ്റിൽ ഒന്നും പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ മെയിൻ മെനുവിലോട്ട് വന്നിട്ട് ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മേലുള്ള സർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് എം ടൈക്കോൺ എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് സർച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് വരുന്ന ഈ റിസൾട്ടാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്ന എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ വലതു ഭാഗത്ത് ടോപ്പിലായിട്ട് ഫ്രീന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ വേൾഡ് ആൾറെഡി ഡൗൺലോഡ് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ക്രിയേറ്റ് ദിസ് എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കുന്നത് ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ മെനുവിലോട്ട് വന്നിട്ട് പ്ലേ കൊടുക്കുക ഇപ്പൊ ലിസ്റ്റിനാത്ത ആ ഒരു വേർഡ് കാണിക്കത്തില്ല അങ്ങനെ അത് കാണിക്കണമെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാതെ അതിന്റെ തൊട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എമറൽ ടൈക്കോൺ ടൈക്കൂൺ അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിനകത്തുള്ള സെറ്റിംഗ്സ് ഒന്നും ചേഞ്ച് ചെയ്തിരിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി പ്ലയർ ഓഫ് ചെയ്തിട്ട് കളിക്കാം ഇത് സിംഗിൾ പ്ലെയർ വേൾഡ് ആണ് എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഈ ഒരു വേർഡിലായിരിക്കും വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വേൾഡിന്റെ മെയിൻ ലോബി എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഗെയിം കളിക്കാൻ തുടങ്ങുന്നത് ഈ മെയിൻ ലോബിക്കാത്ത ഒരുപാട് എമറോൾ അവിടെ വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒരു റൂം റൂമുള്ളത് ഇവിടെ ശരിക്കും എമറോൾ ഉണ്ട് ഇവിടെയൊക്കെ പക്ഷെ ഇതൊന്നും എനിക്ക് എടുക്കാനും പറ്റത്തില്ല പിന്നെ രണ്ട് ടൂളും എന്റെ ഹോട്ട് ബാർക്ക് ആണ് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്ലേ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു മാപ്പ് എന്ന് പറഞ്ഞ ഒരു വർഷം മുമ്പ് ഇറങ്ങിയതാണ് ഇപ്പൊ ഗെയിം ഒരുപാട് അപ്ഡേറ്റ് ആയി ചിലപ്പോ ഒന്ന് രണ്ട് ഫീച്ചറൊന്നും നേരെ വർക്ക് ആവണമെന്നില്ല ഞാൻ കുറച്ച് കളിച്ച് നോക്കിയപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ കളിച്ച് നോക്കിയപ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും നിങ്ങൾ അത് മനസ്സിൽ വെച്ചിരിക്കുക ഇനി നമുക്ക് നേരെ പോയിട്ട് പ്ലേ വേൾഡ് കൊടുത്തേക്കാം കൊടുത്തേക്കപ്പോ നിങ്ങൾ നേരെ വരുന്നത് ഈ ഒരു വേർഡിലായിരിക്കും ഇതാണ് നമ്മുടെ മെയിൻ വില്ലേജ് ഇപ്പം നമ്മുടെ വില്ലേജ് എല്ലാം സംഭവം പൊളിഞ്ഞിടക്കുകയാണ് എല്ലായിടത്തും പിന്നെ നമുക്ക് സെന്റർ ഭാഗത്തായിട്ട് ഒരു ചെസ്റ്റും വെച്ചിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പൊ ഒരു ആണ് ഇപ്പൊ നടക്കുന്നത് നിങ്ങൾക്ക് നടന്നു വഴി ആ ഒരു പച്ച കളർ പാർട്ടുകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു വഴി നടന്നു പോവുക അങ്ങനെ നിങ്ങൾ നടന്നു വരുമ്പോൾ ഒരു പാവപ്പെട്ടവൻ മരം വെട്ടുന്നത് കാണാൻ പറ്റും അവൻ ഇവിടെ നിന്നിട്ട് പൻ ചെയ്യണം ഈ ഒരു മരത്തിന് സംഭവം ഇത് വർക്ക് ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ നിന്ന് ഇങ്ങനെ മരം വെട്ടിയിട്ട് അതിനെ അതിനെഡ് ആക്കും അങ്ങനെ എമ്രോൾഡ് ആക്കിയിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചിരിക്കും ഇപ്പൊ അവൻ കൈ കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു മിനിറ്റിൽ നമുക്ക് ആറ് എമ്രോൾഡ് വെച്ച് കിട്ടും നമുക്കിത് എമ്രൽഡായിട്ടാണ് കിട്ടുന്നത് അല്ലാതെ വുഡായിട്ടല്ല കാര്യം നമുക്ക് കൺവേർട്ട് ചെയ്ത് എമ്രഡായിട്ടാണ് തരുന്നത് നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ട് ഈ ഒരു ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അടിപൊളി ആനിമേഷനെ കാണിച്ചിട്ട് ആ ഒരു എമ്രോൾഡ് അവിടെ നിന്ന് മാറി ഭാഗത്ത് ടോപ്പിലായിട്ടൊരു ബോച്ചിൽ നമ്മുടെ എമർ എല്ലാം അങ്ങോട്ട് പോകും ഇപ്പൊ എന്റെ കയ്യിൽ തൊണ്ണൂറ്റാറ് എം ഉണ്ട് ആ എം വെച്ചിട്ട് നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് ഒരു മിനിറ്റിൽ ആറ് എം റാണ് കിട്ടുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് എം എൽ കൊടുത്ത് ഈ ഒരു ട്രീ ഏരിയ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ ഇത് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഇപ്പൊ അവൻ കൈ കൊണ്ട് ഇടിക്കുന്നത് മാറ്റി ഒരു ആപ്പ് ഇടിക്കുന്നത് മേടിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എമ്രൽ കിട്ടുന്നത് ഡബിൾ ആയിട്ടുണ്ട് ഒരു മിനിറ്റിൽ നമുക്ക് പന്ത്രണ്ട് കിട്ടും നമുക്ക് ഇത് ഇനി അപ്ഗ്രേഡ് ചെയ്യാം ഇപ്പൊ അത് ഇരുപത്തി അഞ്ച് എമറാണ് കാണുന്നത് അതായത് അവന്റെ തലയ്ക്ക് മേലിൽ നമുക്ക് ലെവൽ ഒന്നെന്ന് കാണിക്കുന്നുണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ എൺപത്താറ് എമറോളും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ലെവൽ ടു ആവും അവന്റെ ആച്ച് വുഡിൽ നിന്ന് മാറിയിട്ട് സ്റ്റോൺ ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചുറ്റിനൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പട്ടിക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റിൽ പതിന്റെ ടെമറുട്ട് ഇതും കിട്ടും അപ്പൊ അതാണ് ഇവിടെ പരിപാടി ഇതേപോലെ തന്നെ നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥലം നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് അതിന്റെ മേലിൽ തന്നെ വലിയൊരു ഐക്കൺ കാണും അതാവുമ്പോൾ നമുക്ക് വില്ലേജിന്റെ സെന്ററിൽ നിൽക്കുമ്പോഴൊക്കെ ഇവിടെ നിന്ന് നോക്കാം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അതെന്താണോ തൊട്ടടുത്ത് നമുക്ക് സ്റ്റോൺ ഉണ്ട് പിന്നെ അവിടെ ഒരു പിക്കാറ്റ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് പച്ച പാർട്ടുകൾ കാണിക്കുന്നുണ്ട് അതിപ്പോ ഇങ്ങോട്ടാണ് കാണിക്കുന്നത് നമുക്ക് അത് അങ്ങോട്ട് പോവാം ഇത് വഴി നമ്മളിങ്ങനെ വരുമ്പോൾ അടുത്ത് നമ്മൾ വരുന്ന സ്ഥലമാണ് മൈനിങ് ഏരിയ ഈ ഒരു ഏരിയയ്ക്ക് അകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കോൾ ഇരിക്കുന്നത് കാണാൻ പറ്റും ഇത് നമ്മൾ മൈൻ ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് പൊട്ടിയിട്ട് നമ്മൾ ഇനിമെന്റിക്കോട്ട് വരും അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പൊട്ടിക്കാം നിങ്ങൾ ഇപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചായിരിക്കും ഇത് ഇവിടെ പൊട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ മേളോട്ട് കയറുന്നില്ല അത് മേലോട്ട് വരാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് പൊട്ടിച്ചിട്ട് ഇവിടെ ഉള്ളത് ഇതിന്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ ഇവിടെ ഒരു ജസ്റ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ അതാകുമ്പോൾ നമ്മൾ അതിനകത്ത് പൊട്ടിച്ചതെല്ലാം നമ്മൾ കയ്യിലോട്ട് വന്നോളും ഇത് നമ്മൾ പൊട്ടിക്കുന്നതനുസരിച്ച് പതിയെ പതിയെ റീജൻ ആയിട്ട് വന്നോളും ഇപ്പന്നെ എന്താ പറഞ്ഞത് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വന്നോളും അതെ അവിടെ നിന്ന് വന്നു നമുക്ക് അങ്ങനെ ഇവിടെ നിന്നിട്ടും ഒരുപാട് എമറുകൾ നമുക്ക് ഒപ്പിക്കാൻ പറ്റും പിന്നെ ഇവിടെന്നെ മൈൻ ചെയ്തിട്ട് ഈ ഒരു പെട്ടി തുറക്കാൻ മറക്കാതിരിക്കാ എന്നാലും നമുക്ക് ആ എമറാം കയ്യിലോട്ട് കിട്ടുള്ളു ഇപ്പൊ എന്റെ നൂറ്റി എഴുപത് എമറലുണ്ട് അടുത്ത പാർട്ടികൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം ഇനിയുള്ള സംഭവമാണ് അറീന അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി വിപ് കളിക്കാൻ പറ്റും ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ച് തരാം ദൈവത്തിന് അകത്തോട്ട് നമ്മൾ പോകുമ്പോ അതായത് ഇവിടെ സെന്ററായിട്ട് ബിഗിനെ നെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ അവിടെ പോയിട്ട് ചെയ്യുമ്പോൾ അതാ ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ആവും ഒരുപാട് സോംബിയൊക്കെ വന്നുകൊണ്ടിരിക്കും നമുക്ക് കുറച്ച് എമ്മൾ നമ്മുടെ കയ്യിലോട്ട് വരും അതായപ്പോ പത്തെണ്ണം വന്നിട്ടുണ്ട് ഇതേപോലെ ഇനി ഇവിടെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും ദാർത്ഥം വന്ന് നമുക്ക് ഇവനെ തീർത്തേക്കാം ഇവനെ കൊന്നേക്കാം ഒന്നെങ്കിൽ ഒരുപാട് നമുക്ക് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തിന് വന്നുകൊണ്ടിരിക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് സ്റ്റോപ്പാകും അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെന്ററിലോട്ട് വന്നിട്ട് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ഇവിടെ നിൽക്കുന്ന സോംബീസ് എല്ലാം ഡിസ്പോൺ ആയി പോയിട്ട് നമ്മൾ കൊന്ന സോംബീസിനെല്ലാം നമുക്ക് ആ ഒരു എൽ ഈ ഒരു പട്ടിക്ക് അന്ന് എടുക്കാൻ പറ്റും മുപ്പത് എം എൽ ഡി കിട്ടി ഇപ്പൊ ടോട്ടൽ എൻ്റെ ഇരുനൂറ് എം ഉണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടർ ഡോട്ടറുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നെ നെക്സ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് കാണിക്കുന്നുണ്ട് ഫുള്ളി അപ്ഗ്രഡ് ദുഡ് ചോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മരം സ്ഥലം നമുക്ക് മാച്ചും അപ്ഗ്രേഡ് ചെയ്യണം ഇപ്പൊ ഇത് ലെവൽ ടൂ ആണ് നമുക്ക് ഇനി ഇത് മൂന്ന് ലെവലോ കൊണ്ടുപോകാൻ പറ്റും അതായത് ലെവൽ ഫൈവ് ഇപ്പ എനിക്ക് കിട്ടി ഇരുന്നൂറ് എം വെച്ചിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് അങ്ങ് മാച്ച് ചെയ്തേക്കാം ഇവിടെ നിന്ന് ഒരു ക്ലിക്ക് ചെയ്യാം അതായത് ഇപ്പൊ ലെവൽ ത്രീ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇരുപത്തിനാല് എമറഡ് ഒരു മിനിറ്റിൽ കിട്ടും അവസാനം ഇവിടെ എടുത്തിട്ട് ഒരുപാട് നേരമായി ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എമറിക്കോളും അത് നൂറ്റി ആറ് എണ്ണം കിട്ടി എനിക്ക് പിന്നെ ഇനി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നൂറ് എമ്രഡ് മതി അത് കൊടുക്കാം അത് കൊടുത്തപ്പോൾ ലെവൽ ഫോർ ആയിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് എണ്ണം കിട്ടും ഒരു മിനിറ്റില് അടുത്ത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എണ്ണം വേണം നൂറ്റി അൻപത്താറേ ഉള്ളൂ അതിന് കുറച്ച് നമുക്ക് നമുക്ക് ഇനി എമ്രൽ കിട്ടുള്ളൂ പന്ത്രണ്ട് എണ്ണം കിട്ടിയുള്ളൂ ഇപ്പൊ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇനി ആ എമ്രൽ കിട്ടാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് അവർ മൈനിങ് ഏരിയ പോയിട്ട് ഒരുപാട് മൈൻ ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റിംഗ് ഏരിയയിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് ഫൈറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് അറിയാം ഞാനൊരു പി വി പി ദൈവമാണ് ഞാനിപ്പോ സോംബിനെ കൊല്ലാൻ പൊക്കാ പത്ത് മുപ്പതിനായിരം എമ്രൽ കൊണ്ടേ വരള്ളൂ അതുകൊണ്ട് ഞാനിപ്പോ മൈനിങ്ങിന് പോവാം അല്ലാതെ ഞാൻ പേടിച്ചിട്ട് പോകത്തതല്ല പിന്നെ വേറൊരു സംഭവം നമ്മൾ നടക്കുന്ന ഏരിയൊക്കെ തയ്ക്കുന്ന ഒരു സംഭവം കാണും അതിന്റെ മേളിൽ കൂടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു സ്പീഡ് ബൂസ്റ്റ് ചെയ്യണം കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ പക്ഷെ നമുക്ക് ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അപ്പയർ ആയിട്ട് നിൽക്കും ഞാൻ ഇനി ഇവിടുന്ന് എടുത്തേക്കാം അതിനഞ്ച് ഇത് പൊട്ടിക്കുമ്പോൾ ഇരുപത്തി ഒൻപത് നാൽപ്പത്തിരണ്ട് അമ്പത്തിനാല് ഇതും പൊട്ടിക്കുമ്പോൾ അറുപത്തി ഒൻപത് ടോട്ടൽ എനിക്ക് അറുപത്തൊമ്പത് എമറോഡ് കിട്ടി പെട്ടി തുറക്കുമ്പോ നമുക്ക് തിരിച്ചു കിട്ടിക്കോളും ഇപ്പൊ എന്റെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എമറുണ്ട് സ്പീഡ് ബൂസ്റ്റ് നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വുഡ് വുഡിലോട്ട് വരാം ഓക്കെ ഇനി നമുക്ക് ആ ഒരു ഫൈനൽ കൊടുത്തേക്കാം ഞാൻ ഇരുന്നൂറ് എം റോഡ് കൂടി ഞാൻ കൊടുക്കുമ്പോൾ നമുക്ക് ലെവൽ ഫൈവ് ആയിട്ടുണ്ട് ഇപ്പൊ മാസ് ലെവലാണ് ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെ നമ്മൾ മാത് ലെവൽ ാക്കുമ്പോ രണ്ട് കാര്യം നമുക്ക് കിട്ടും ഒന്നാമത് നമുക്ക് ഇങ്ങനെ ഒരു പെട്ടി കിട്ടും ഒരു ഗിഫ്റ്റ് ബോക്സ് അത് തുറക്കുമ്പോ കുറച്ച് വുഡ് അതിനകത്തുണ്ട് അത് നമ്മൾ ഓരോ സ്ഥലം നമ്മൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ഓരോ ഐറ്റംസ് കിട്ടുക ഇത് ഇങ്ങനെ മാച്ച് ലെവൽ ആക്കിയത് കൊണ്ട് തന്നെ എനിക്ക് മുപ്പത്തി ആറ് എമ്രൽ കിട്ടും ഒരു മിനിറ്റിന് വേറെ സംഭവം നമുക്ക് ഇങ്ങനെ മാച്ച് ആകുമ്പോ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വില്ലേജിന്റെ ഈ സെന്ററിലോട്ട് വരുമ്പോ ദാ ഇവിടെ ഒരു പെട്ടി ഉണ്ട് ആ പെട്ടിയുടെ മേളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ആ ഒരു വുഡിന്റെ അയക്കാൻ വന്നിട്ടുണ്ട് ഇനി എനിക്ക് ആ വെഡ്ഡിന്റെ എമ്രൽ എടുക്കാനായിട്ട് അങ്ങോട്ടൊരു പോകേണ്ട കാര്യമില്ല ഈ വില്ലേജിന്റെ സെന്ററിലോട്ട് വന്നിട്ട് ഈ ഒരു വലിയ ചെസ് ക്ലിക്ക് ചെയ്താൽ മതി അതാവുമ്പോൾ എനിക്ക് അതെല്ലാം എന്റെ കയ്യിലോട്ട് ും ഇതേപോലെ നമ്മൾ എല്ലാ മാച്ച് ലെവലോട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടെ വന്നുകൊണ്ടിരിക്കും അതോണ്ടിരിക്കും അവിടെ ഒരു വീറ്റ് വീട്ടിൽ ഉണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അത് ഇവിടെ വരും അവിടെ നിന്നുള്ള എംബറോട് എനിക്ക് ഈ ഒരു പെട്ടി തന്നെ കിട്ടിക്കോളും പിന്നെ ഇവിടെ ഒരു പച്ച പാർട്ടുകൾ കാണിക്കുന്നുണ്ട് നമുക്ക് അത് നോക്കി അങ്ങോട്ട് പോവാം ഇപ്പൊ എനിക്ക് കിട്ടി വുഡ് വെച്ചിട്ട് എനിക്ക് വില്ലേജിനകത്തുള്ള ബിൽഡിംഗ് ഓരോന്ന് വരുന്നതായിട്ട് എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഒരു ബിൽഡിംഗ് അവിടെ പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുകയാണ് ഇത് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് മുപ്പത്തിരണ്ട് വുഡ് വേണം മുപ്പത്തിരണ്ട് സ്റ്റോണും വേണം പതിനാറ് ബ്രെഡും വേണം അതിലെന്തേലും മുപ്പത്തിരണ്ട് വുഡുണ്ട് നമുക്ക് അതാണ് കൊടുത്തേക്കാം അത് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കുറച്ചു റിപ്പയർ ആയിട്ടുണ്ട് ഇനി എന്തായാലും മുപ്പത്തിരണ്ട് ബാക്കിയുണ്ട് ഈ പോയിട്ട് നമുക്ക് വേറൊരു ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഒരു ഇവിടെ വില്ലേജിലൊക്കെ ഇവിടത്തേക്ക് നമുക്ക് മുപ്പത്തി രണ്ട് വുഡും പതിനാറ് ഗ്ലാസും മുപ്പത്തിരണ്ട് സ്റ്റോണും പിന്നെ എട്ട് ഈ ഒരു സംഭവം പിന്നെ ഒരു ഗോൾഡും ഇപ്പൊ എന്റെ ബാക്കിയുള്ള മുപ്പത്തി രണ്ട് വുഡ് ഇവിടെയും കൊടുത്തേക്കാം അതായത് റിപ്പയർ ആയി തുടങ്ങിയിട്ടുണ്ട് അതും ഇനി നമുക്ക് ആ ഒരു ഗ്ലാസും മുപ്പത്തി ഇതും മറ്റേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മതി അപ്പൊ ഇതാണ് ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പച്ച പാർട്ടികൾ കാണിക്കുന്നുണ്ട് ഞാൻ സെന്ററിലോട്ട് പോവാം ഇവിടെ കയ്യിലോട്ട് എടുത്തേക്കാം എഴുപത്തിയേഴ് എമ്രി എനിക്ക് അങ്ങനെ ഞാൻ ടൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതൊരു ട്രോഫി സിസ്റ്റം ഒക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ടൂ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ട് ഈ ഒരു തൊപ്പിയുടെ ഒരു ട്രോഫി ഇനിയും ട്രോഫി എനിക്ക് കിട്ടാനുണ്ട് അതൊക്കെ എന്താണ് നമുക്ക് വഴിയെ നോക്കാം ഇപ്പ എന്റെ കയ്യിൽ ടോട്ടൽ നാനൂറ്റി നാപ്പത്തി ആറ് എമർഡുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് അതായത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അതും നമുക്ക് റിപ്പയർ ചെയ്യണം പിന്നീട് ഒരു മൈനിങ് ഏരിയ ഉണ്ട് അതും നമുക്ക് റിപ്പയർ ചെയ്യണം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ അഞ്ഞൂറ് എമ്രഡെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു കാർട്ടോഗ്രഫർ നിണ്ട് ഈ ഒരു അഞ്ഞൂറ് എമ്രൽഡ് നമ്മൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലം അപ്പീറാം ആ ഒരു പാലം വെച്ചിട്ട് നമുക്ക് അടുത്ത ഐലൻഡിലോട്ട്

യും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പെട്ടി വന്നിട്ട് ഒരു മിനിറ്റിൽ നമുക്ക് പതിനെട്ട് എമർട്ട് ഇട്ട് ആക്കാം എം എൽ അതിന് കൊടുത്തേക്കാം ഇപ്പൊ ലെവൽ ടൂ ആയി ഇപ്പൊ ഇവിടെ ഒരു ഒന്നും കൂടി കൊടുത്തേക്കാം നൂറ് എം റോഡ് ഉണ്ട് എന്റെ കയ്യിൽ അതോടെ ലെവൽ ത്രീ ആയി എനിക്ക് ഇനിയും കൊടുക്കാൻ പറ്റും ഇരുന്നൂറ് എം റോഡ് ഉണ്ട് എന്റെ കയ്യിൽ അതുകൂടെ കൊടുക്കുമ്പോ ലെവൽ ഫോറുമായിട്ടുണ്ട് ലെവൽ ഫൈവ് ആക്കാനായിട്ട് നാനൂറ് വേണം അതിന്റെ കയ്യിലില്ല ഇനി എന്റെ എഴുപത്തൊന്ന് എം ബാക്കിയുണ്ട് അത് ഞാൻ വെറുതെ കളയുന്നില്ല നമുക്ക് ഇവിടെ ഉള്ള ഒരു വീട്ടിൽ ഫാമിലും കൊടുത്തേക്കാം അതാകുമ്പോ ഇത് റിപ്പയർ ആയിട്ട് കുറച്ചായിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് എം എൽ കിട്ടിക്കോളൂ Pernah nunggu ഇവിടെ ഒരു വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫാർമർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നീ വീട്ടിനെ പെട്ടി കൊണ്ട് നിൽക്കുകയാണ് ഇവള് ഇത് രണ്ടും നമ്മൾ മാത്സ് ലെവൽ ആക്കിയാൽ മാത്രമേ ഈ രണ്ട് സ്ഥലത്തുനിന്ന് ജനറേറ്റ് ആവുന്ന എമറോൾഡ് നമുക്ക് ഈ സെന്റർ പെട്ടിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് ഒരു വുഡ് ഏരിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എത്ര എമറൽഡ് കിട്ടി നോക്കാം നൂറ്റി തൊണ്ണൂറ്റി കിട്ടി നൈസ് ഞാൻ ഇനി പോയിട്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടെ ആ ഒരു കോളും മൈൻ ചെയ്യാം ഓക്കെ അതെല്ലാം മൈൻ ചെയ്താൽ പണിക്കാ പിന്നെ അറുപത്തൊൻപത് താഴെ കാണിക്കുന്നുണ്ട് നൈസ് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു പെട്ടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു അറുപത്തൊൻപത് എന്റെ പെട്ടിക്ക് അകത്തോട്ട് അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടെണ്ണം എന്റെ കയ്യിൽ നമ്മുടെ വീട്ടു ഫാമിനും നമ്മൾ റിപ്പയർ ചെയ്തു നമുക്ക് അതിൽ നിന്നോട് കുറച്ച് കിടത്തേക്കാം അവിടെ നിന്ന് നാല്പത്തി ഒൻപതെണ്ണം കിട്ടി ഇപ്പൊ മുന്നൂറ്റി മുപ്പത്തി ഒന്നായി ഇനി കുറച്ചും കൂടി മതി ഈ പെട്ടിക്ക് പോലെ വന്ന ആ അവിടെ നാപ്പത്തി അഞ്ചെണ്ണം കൂടി കിട്ടി ഇപ്പൊ മുന്നൂറ്റി എഴുപത്തി ആറായി കുറച്ചും ഓവർ മൈൻ ചെയ്യാൻ കാണും ആ ഇതെല്ലാം റീസൺ ആയി ഇവിടെ നിന്ന് കുറച്ചെണ്ണം മൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നാനൂറ് എണ്ണം ആയിക്കോളും ആ നാനൂറ് എണ്ണം കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു ഏരിയ റെഡിയാക്കാം ഓക്കെ ചെയ്തു ഈ ഒരു പെട്ടി തുറക്കുമ്പോൾ നാനൂറ്റി നാപ്പത്തി അഞ്ചെണ്ണം ആയിട്ടുണ്ട് എന്റെ കയ്യിൽ നമുക്ക് അതും കൊണ്ടുപോയിട്ട് ഈ റിസൾട്ട് നമുക്ക് അങ്ങ് ചെയ്യാം ഇപ്പൊ ലെവൽ ഫൈവ് ആയിട്ടുണ്ട് ഇതിപ്പോ ലെവലായി ഇനി ഇവിടെ ജനറേറ്റ് ആവുന്ന അല്ല നമുക്ക് സെന്റർ കിട്ടും നമ്മുടെ സെന്ററ നോക്കുമ്പോൾ നമുക്ക് ആ ും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൈനിങ് ഏരിയ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു വീട്ടിൽ ഫാമിലും കൂടെ നമുക്ക് ആ ഒരു മാച്ച് കാണിച്ചോളും ഇപ്പൊ നമുക്ക് ഈ രണ്ട് ഫാർമും ജനറേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഈ സെന്റർ പെട്ടി കിട്ടിക്കോളും ഇതാ ഇരുന്നൂറ്റി ആറെ എണ്ണം തന്നെ നമ്മൾ ഇത് മാച്ച് ലെവലാക്കിയതിന്റെ ഗിഫ്റ്റ് ആയിട്ട് ഒരു പെട്ടി ഇവിടെ വന്നിട്ടുണ്ട് ആ പെട്ടിക്കകത്ത് നമുക്ക് വില്ലേജ് റിപ്പയർ ചെയ്യാനായിട്ടുള്ള റീസോഴ്സ് കൂടെ കിട്ടിക്കോളും ഇപ്പൊ എനിക്ക് അറുപത്തി നാല് സ്ോൺ ആണ് കിട്ടിയിട്ടുള്ളത് ഇത് കൊണ്ട് പോയിട്ട് നമുക്ക് ഇവിടുത്തെ ബിൽഡിംഗിൽ മുപ്പത്തിരണ്ടെണ്ണം കൊടുക്കാം അത് കൊടുക്കുമ്പോ ഇതാ കുറച്ചുകൂടെ റിപ്പയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പതിനാറ് ബ്രെഡും കൂടി വേണം പതിനാറ് ബ്രെഡ് മിക്കവാറും നമുക്ക് ആ ഒരു വീറ്റ് ഷോപ്പ് നമ്മൾ ബാച്ച് ആക്കുമ്പോൾ അതും കൂടി കിട്ടിക്കോളും ഇനി ബാക്കിയുള്ള മുപ്പത്തിരണ്ട് സ്റ്റോൺ നമുക്ക് ഇവിടെ അല്ല താഴെ ഇരിക്കും ഇവിടെ നമുക്ക് ഷൂറും വേണം ഗ്ലാസും വേണം ഇവിടെയും അല്ല അപ്പൊ അങ്ങറ്റത്തുള്ള തന്നെ ഇതും കൂടി ഇവിടെ കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി റിപ്പയർ ആയിട്ടുണ്ട് ഈ ഒരു വേർഡിന്റെ പ്രത്യേകത അതാണ് നമുക്ക് ഇവിടെ ഒന്നും ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ നോക്കാനുള്ളൂ നമുക്ക് റിച്ച് ആവണം എമറോൾഡ് വെച്ചിട്ട് ഇപ്പ എൻ്റെ ഒരു അത് അഞ്ഞൂറ്റി ഒന്ന് എമറോൾഡ് ഉണ്ട് ഇത് കൊണ്ട് പോയി എനിക്ക് വേണമെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് ഇപ്പം ശരിയാക്കാം പക്ഷെ നമുക്ക് ഇവിടെയുള്ള മെയിൻ ഷോപ്പ് എല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മാച്ച് ലെവൽ ആക്കിയിട്ട് മാത്രം നമുക്ക് അടുത്ത സ്ഥലങ്ങളിലോട്ട് പോയാൽ മതി ആ പിന്നെ നമുക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റും അമ്പത് എമറോൾഡ് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വുഡൻ ടൂൾസ് മാറിയിട്ട് എനിക്ക് സ്റ്റോൺ ടൂൾസ് കിട്ടും നമുക്ക് അതും കൂടി അങ്ങ് ചെയ്തേക്കാം അതുകൂടെ ചെയ്യുമ്പോ എന്റെ സ്ോൺ ടൂൾസ് ആയിട്ടുണ്ട് ഇതിന്റെ പുറത്തേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ഫൈറ്റിംഗ് ഏരിയയിലോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് സോംബീസിനെ കുറച്ചു സ്പീഡിൽ കൊല്ലാൻ പറ്റും പിന്നെ എനിക്ക് ഈ സ്റ്റോൺസ് വെച്ചിട്ട് ആ ഒരു ഓരോ കുറച്ചുകൂടി സ്പീഡിൽ എനിക്ക് മൈൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ എന്റെ ബാക്കി നാനൂറ്റി അമ്പത്തൊന്ന് എമറിലുണ്ട് അതുകൊണ്ട് നമുക്കിത് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാം ഇതിപ്പോ ലെവൽ ടൂ ആയി ഒന്നും കൂടി ചെയ്യേണ്ടത് എമർലുണ്ട് അതുകൂടെ ചെയ്യുമ്പോൾ ലെവൽ ത്രീ ആയിട്ടുണ്ട് ഇനി നാനൂറ് വേണം പിന്നെയും നമുക്ക് സെന്ററുള്ള പെട്ടി ഒന്നും നോക്കാം നമുക്ക് നമുക്കിത് ഇപ്പൊ തന്നെ രണ്ട് സ്ഥലത്ത് നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ആവുന്നുണ്ട് തുറക്കുമ്പോ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കിട്ടി കടന്ന് അതും എടുത്ത് ഈയൊരു പെട്ടെന്ന് കുറച്ച് നമ്മൾ ആ വീട്ട് ഫാമിൽ നിന്ന് തന്നെ അതുകൊണ്ട് എടുക്കുമ്പോൾ നൂറ്റി പത്തെണ്ണം അപ്പോൾ നമുക്ക് ഇനി ഒരു ലെവലോടെ പോകാൻ പറ്റും ഇനി അതിനെ മാത്സ് ലെവൽ ആക്കണമെങ്കിൽ എഴുന്നൂറ് എണ്ണം വേണം അത് ഞാൻ അവിടെ കുറച്ച് കറങ്ങി നടക്കേണ്ടി വരും ഇപ്പം എൻ്റെ കയ്യിൽ എന്തായാലും ഈ ഒരു സ്റ്റോൺ സോൺ ഉണ്ട് ഞാൻ അത് വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നു ഈ ഒരു സോമിനെ കൊല്ലുമ്പോൾ നമുക്ക് ഒരുപാട് എമർട്ടി കിട്ടും ഞാൻ ജമ്പ് ചെയ്ത് ജംപ് ചെയ്ത് കൊന്നപ്പോൾ എനിക്ക് പത്തെണ്ണം കിട്ടി ഞാൻ ഇവിടെ നിന്നിട്ട് എല്ലാത്തിനും കൊന്നിട്ട് വരാം എടാ ചാവടാ എടാ ചാവടാ ഓക്കെ പത്തെണ്ണം ഇനി ഇവനോട് കൊന്നപ്പോ നൂറ് എണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം ഇനി അതെല്ലാം എന്റെ പെട്ടിക്കകത്തോടെ വരാനായിട്ട് ഈ ഒരു പെട്ടി തുറന്നാൽ മതി അതാകുമ്പോൾ നൂറ് എം എൽ എന്റെ കയ്യിലോട്ട് വന്നോളും ഇപ്പൊ നൂറ്റി എൺപത്തെട്ടാൻ്റെ കയ്യിൽ നമുക്ക് എഴുന്നൂറ് വേണം ആ ഒരു മാത്സ് ലെവലാക്കാനായിട്ട് ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഓർ കുറച്ച് മൈൻ ചെയ്യാം സെൻറ്ററിലോട്ട് വന്നിട്ട് നമുക്ക് ഇതുവരെ ജനറേറ്റ് ആയ എം എങ്ങാം നൂറ്റി അറുപതെണ്ണം കിട്ടി കൂടെ നമ്മുടെ വീട്ടു ഫാമുള്ളതോടെക്കാം ഇതിന് മാത്സ് ലെവലായാലും നമുക്ക് ഇതും കൂടി സെൻറ്ററിലോട്ട് കൊണ്ടുവരുള്ളത് ഇവിടെ എൺപത്തി ഒമ്പതെണ്ണോടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നാനൂറ്റി മുപ്പത്തിയെഴെണ്ണായി ഞാൻ ഓവർ മൈൻ ചെയ്യാൻ കുറച്ചു നേരം കൂടെ ഇവിടെ ഓറും മൈൻ ചെയ്യാൻ കൂടെ ഈസിയാണ് സിമ്പിൾ ആയിട്ട് കുറെ കൂടെ കിട്ടും മറ്റൊരു ഫൈറ്റിംഗിന് പോകാൻ പാട് ചിലപ്പോ സോംബി എന്നെ ഒന്നല്ലേ ഓക്കെ എനിക്ക് നൂറെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെട്ടി തുറക്കുമ്പോൾ അതും കൂടി എന്റെ കയ്യിലോട്ട് വന്നോളും മൈൻ ചെയ്യാം ഓക്കെ ഇതും കൂടെ മൈൻ ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ ഇപ്പൊ എണ്ണം ഉണ്ട് ഇതും കൂടി നമുക്ക് എടുത്തേക്കാം ഇപ്പൊ അറുന്നൂറ്റി നാൽപ്പത്തി നാലായി ഇനി കുറച്ചും കൂടി മതി അത് മിക്കവാറും നമുക്ക് ആ ഒരു സെന്റർ കിട്ടിക്കോളും ഇതും കൂടി തുറക്കുമ്പോൾ എന്റെ കയ്യിൽ നൂറ്റി തൊണ്ണൂറ്റൊന്നുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പൊ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചെണ്ണ എന്റെ കയ്യില് അതിൽ നമുക്ക് എഴുന്നൂറ് ഇവിടെ കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് മാച്ച് ലെവൽ ആവും അതും കൂടി ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ മാച്ച് ലെവൽക്കിയിട്ടുണ്ട് കൂടെ നമുക്ക് ആ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് വിൻഡു മില്ലകൾ വന്നു ഇപ്പൊ നൈസ് അല്ലേ ഇത് കാണേ ആ ഒരു ട്രോഫി എണി കിട്ടി ആ ട്രോഫി നമുക്ക് ആ ഒരു സെന്ററിലോട്ട് പോലെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ എടുത്തിട്ട് സെന്ററിലോട്ട് പോവാം ഇതായിരിക്കും നമ്മുടെ ട്രോഫി നമുക്ക് ഇതെല്ലാം ക്ലിക്ക് ചെയ്യാം അങ്ങനെ ഞാൻ ക്ലൈൻസ് ബയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓരോ ബയവും ട്രോഫിയാണ് ഇവിടെ ഉള്ളത് ഓരോ ബയോമിലോട്ട് നമ്മൾ പോകുമ്പോഴും അവിടെ നമുക്ക് ഓരോ ഷോപ്പ് ഇതേപോലെ കാണും അതെല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിന്റെ ട്രോഫി എനിക്ക് കിട്ടും ആ ഒരു ട്രോഫി ക്ലെയിം ചെയ്തപ്പോ എനിക്ക് നാനൂറ്റി എൺപത്തഞ്ച് എം എൽ റിട്ടി ഇനി കുറച്ച് കൂടെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രിഡ്ജ് അല്ലോക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പം എന്തായാലും എനിക്ക് ഇപ്പൊ കിട്ടിയ ആ ഒരു ബ്രഡ് കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ബിൽഡിങ് കൂടെ അങ്ങ് റിപ്പയർ ചെയ്താക്കാം ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ ഒരു ബിൽഡിങ് കംപ്ലീറ്റ് അങ്ങ് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് ഐറ്റം ഇവിടെ നിന്ന് ആക്കിയാൻ പറ്റും ഒന്നാമത് ഈ ഒരു ലൈറ്റിംഗ് ടോട്ടം എന്ന് പറഞ്ഞ സംഭവം ഇത് നമുക്ക് സോമിനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പുറ സൈഡിൽ നമുക്ക് ഒരു കാർട്ടുണ്ട് ഇത് നമുക്ക് ചുമ്മാ ഓടിച്ച് നടക്കാനാണ് അങ്ങനെ നമ്മൾ അതിനൊണ്ട് അലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിക്കും ഇത് ഉപയോഗിക്കുന്നതാണ് നല്ല രസമാണ് നമ്മൾ ഈ ഒരു ടൂൾസ് നമ്മൾ അപ്ലേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആർമറും കൂടി അങ്ങ് അപ്ലേഡ് ആയിക്കോളും ഇപ്പോൾ ഞാൻ ലെതർ ആർമറാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് കുറച്ചൊരു എമർഡ് കിട്ടിയാൽ മതി ആ ഒരു അഞ്ഞൂറ് എമർഡ് ആയിക്കോളും അതുകൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു ബ്രിഡ്ജ് അങ്ങ് റെഡിയാക്കാം ഈ ഒരു പെട്ടി തുറക്കുമ്പോൾ നമുക്ക് അതിനുള്ള എമർഡ് കൂടെ കിട്ടിക്കോളും ഇവിടെ നിന്ന് പിന്നെയും നാനൂറ്റി എൺപത് നാളാണ് കൂടെ കിട്ടി ഇപ്പൊ അതിന്റെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഉണ്ട് ഞാൻ റിച്ച് ആയിപ്പോ ഇനി നമുക്ക് പോയിട്ട് ആ ഒരു ബ്രിഡ്ജ് അങ്ങ് ശരിയാക്കാം അത് ശരിയാക്കുമ്പോൾ നമുക്ക് പുതിയൊരു ലോകം നമുക്ക് തുറന്നു വരും അതിനകത്ത് ഇനിയും ഷോപ്പ് നമുക്ക് ഇതേപോലെ റിപ്പയർ ചെയ്യാനും കാണും പുതിയൊരു മൈനിങ് ഏരിയയും പിന്നെ പുതിയൊരു അറിയണയും നമുക്ക് കാണും അവിടെ തന്നെ അതെല്ലാം മാച്ച് ചെയ്തതിന് നമുക്ക് ആ ട്രോഫിയും കിട്ടും ഇവിടെ തന്നെ ഈ ഒരു സെന്റർ പെട്ടിക്കാത്തു നമുക്ക് ആ ഒരു ഏരിയയ്ക്ക് ജനറേറ്റ് ആവുന്ന നമ്മൾ നമുക്ക് ആ ഒരു സെൻറ്റർ പെട്ടിക്കാൻ കിട്ടിക്കോളും നമുക്കിനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു ബ്രിഡ്ജ് അങ്ങ് റിപ്പയർ ചെയ്തേക്കാം അങ്ങനെ ഞാൻ അത് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നോക്കണ്ട അങ്ങ് കയറിയാക്കാം അടുത്ത എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇത്രയും ചെയ്താൽ മതി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡെസേർട്ടിലോട്ട് പോയി നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്ലെയിൻസ് കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു കംപ്ലീറ്റ് ബിൽഡിംഗ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മാക്സിമം ആക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ ബ്രോയിനടുത്ത് താങ്ക് യു പറയാനുണ്ട് ഈ ഒരു കമന്റ് കണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് താങ്ക് യു സോ മച്ച് ബ്രോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമ്മുടെ അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ റിച്ച് ബൈ ബൈ